പതിനെട്ടിനും 45നും ഇടയിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ വാക്സിൻ രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഈ വിഭാഗത്തിൽ വാക്സിൻ നൽകേണ്ടത് 1,30,00,000 പേർക്കാണ്. കൂടുതൽ വാക്സിൻ ലഭിച്ചാൽ മാത്രമേ ശനിയാഴ്ച കുത്തിവയ്പ് തുടങ്ങാനാവൂ. 18 മുകളിലുള്ളവർക്ക് വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിച്ചാലും സംസ്ഥാനത്ത് കുത്തിവയ്പ് ശനിയാഴ്ച തന്നെ തുടങ്ങുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. 45 മുകളിലുള്ള 64,00,000 പേർക്ക് ഇനിയും വാക്സിൻ നൽകാനുണ്ട്. ഇന്നലെ എത്തിയ വാക്സിൻ കൂടി ഉൾപ്പെടുത്തിയാലും ആവശ്യമുള്ളതിന്റെ 1/10 പോലും ആകില്ല. വാക്സിൻ ലഭ്യത ഉറപ്പാക്കാതെ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിൽ ആരോഗ്യവകുപ്പിനും ആശയക്കുഴപ്പമുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് വ്യക്തമായ മാർഗനിർദ്ദേശവും ലഭിച്ചിട്ടില്ല. 18 കഴിഞ്ഞവർക്കായി നേരിട്ട് വാക്സിൻ വാങ്ങാനുള്ള ചർച്ചകളിലും ആശയക്കുഴപ്പം ബാക്കിയാണ്. എന്നാൽ 18 കഴിഞ്ഞവർക്കുള്ള വാക്സിനേഷൻ ശനിയാഴ്ച തന്നെ ആരംഭിക്കണമെന്ന് കേന്ദ്രം നിർബന്ധപൂർവ്വം നിർദ്ദേശിച്ചാൽ സംസ്ഥാന സർക്കാരിന് നിലപാട് മാറ്റേണ്ടി വരും. ഘട്ടംഘട്ടമായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനാണ് നിലവിലെ ആലോചന. 45 വയസ്സിൽ താഴെയുള്ള ഗുരുതര രോഗബാധിതർക്കാണ് ആദ്യം വാക്സിൻ നൽകുക. പിന്നീട് പ്രായം അടിസ്ഥാനമാക്കി വിവിധ വിഭാഗങ്ങളാക്കി തിരിച്ച് ഘട്ടംഘട്ടമായി വാക്സിൻ നൽകും. അതേസമയം കോവിൻ പോർട്ടലിൽ സ്ലോട്ട് ലഭിക്കുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. വാക്സിൻ ലഭ്യത കുറവായതിനാലാണ് കൂടുതൽ സ്ലോട്ടുകൾ ലഭിക്കാത്തതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം കണക്കുകൂട്ടലുകൾക്കപ്പുറം സംസ്ഥാനത്ത് കോവിഡ് രോഗബാധ കുതിച്ചുയരുകയാണ്. ഈ വിവിധ വകഭേദം വന്ന വിവിധ വാക്സിനുകൾ എല്ലായിടത്തും ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. കോവിഡ് വ്യാപനം സംബന്ധിച്ചും വാക്സിൻ വാങ്ങുന്നതും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നു. പക്ഷേ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചാണ് ഒന്ന്, വാക്സിൻ ക്ഷാമം ഒരു വലിയ പ്രശ്നമായി തുടരുമ്പോൾ തന്നെയാണ് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നത്. പല ജില്ലകളിലും ഈ പറയുന്നതുപോലെ നമ്മുടെ ഇന്ത്യൻ വകഭേദം എന്ന വൈറസാണ് കൂടുതൽ അപകടകാരി എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എറണാകുളത്തും കോഴിക്കോടും എല്ലാം ഏതാണ്ട് 5,000-ത്തിലധികം രോഗികൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നത്. വാക്സിൻ വാങ്ങാൻ തീരുമാനമെടുത്താലും ഇത് എന്നത്തേക്ക് ലഭ്യമാകുമെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും ധാരണ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എന്തായാലും നിർണായകമായ മന്ത്രിസഭാ യോഗമാണ് ഇന്ന് നടക്കുന്നത്. നിലവിൽ വാക്സിൻ വാങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും വാക്സിൻ രണ്ട് കമ്പനികളുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോൾ ലഭിക്കും, അല്ലെങ്കിൽ ഇനി മന്ത്രിസഭ അത് ഈ തീരുമാനത്തിന് അംഗീകാരം നൽകി വാക്സിൻ വാങ്ങാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയാലും കമ്പനികൾക്ക് ഓർഡർ നൽകി അതെപ്പോൾ ലഭിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ഒരു വ്യക്തത ഇല്ലാത്തത്. കാരണം സംസ്ഥാനം ഇതിന് തയ്യാറെടുക്കുന്നതിന് മുൻപ് തന്നെ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം വന്ന് തൊട്ട് പിന്നാലെ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ മാസമായിട്ട് വാക്സിൻ, അതായത് 1,50,000,000 എന്ന നിലയിലെല്ലാം വാക്സിന് ഓർഡർ നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഓർഡറുകളെല്ലാം ആ സംസ്ഥാനങ്ങൾക്ക് നൽകിയതിന് ശേഷം മാത്രമേ, സ്വാഭാവികമായി കേരളം അതിനുശേഷം ഓർഡർ നൽകുകയാണെങ്കിൽ അതിനുശേഷമേ കേരളത്തിൽ നൽകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോൾ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നിലവിൽ സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമവും രൂക്ഷം തന്നെയാണ്. ഇന്നലെ 220,000 ഡോസ് വാക്സിൻ സംസ്ഥാനത്തെത്തി. പക്ഷേ സംസ്ഥാനത്ത് ഏകദേശം 3.5 ലക്ഷത്തിന് താഴെ വാക്സിനും സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ചേർത്താൽ പോലും ഏകദേശം 6 ലക്ഷത്തിന് താഴെ മാത്രമേ വാക്സിൻ വരികയുള്ളൂ. നിലവിൽ തന്നെ സംസ്ഥാനത്ത് ഇന്നു മുതൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക്, 18 വയസ്സിനും 44 വയസ്സിനും ഇടയിലുള്ളവരുടെ വാക്സിൻ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. അവർക്ക് 1-ാം തീയതി മുതൽ വാക്സിൻ നൽകണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൂടി ആരംഭിക്കുമ്പോൾ കേരളം ഈ പറയുന്നത് പോലെ നിലവിൽ തന്നെ 65 ലക്ഷത്തിലധികം പേർക്ക് കൊടുക്കാനുണ്ട്. 18 വയസ്സിന് 45 വയസ്സിന് മുകളിലുള്ള 1,30,00,000 പേർ സംസ്ഥാനത്തുണ്ട് എന്നാണ് കണക്ക്. ഈ രീതിയിൽ എത്രത്തോളം വലിയ കണക്ക് മുന്നിൽ നിൽക്കുമ്പോൾ, അതായത് 2 കോടിയിലധികം പേർക്ക് വാക്സിൻ നൽകാൻ നാളെ അല്ലെങ്കിൽ 1-ാം തീയതി മുതൽ നൽകേണ്ടി വരുമ്പോഴാണ് വളരെ തുച്ഛമായ വാക്സിൻ സംസ്ഥാനത്ത് സ്റ്റോക്ക് ഉള്ളത്. എന്തായാലും വാക്സിനേഷൻ, മാസ് വാക്സിനേഷൻ നടപടിക്രമങ്ങളിലേക്കൊന്നും സംസ്ഥാനം പോകില്ല. നിലവിൽ സംസ്ഥാനത്ത് ഈ ഉമേഷിലേക്ക് വരാം. അപ്പോൾ ഡോക്ടർ വിജയകൃഷ്ണൻ, KGMI ഡോക്ടർ വിജയകൃഷ്ണൻ ടെലിഫോണിൽ ശരിയാണ്. ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഉമേഷ് പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യം താങ്കളും കേട്ട് കാണും എന്നാണ് കരുതുന്നത്. നിലവിൽ തന്നെ നമുക്ക് വാക്സിൻ ഷോർട്ടേജ് എന്ന് പറയുന്നത് വലിയ രീതിയിലുണ്ട്. അതിനോടൊപ്പം 18 വയസ്സുള്ളവർക്കുള്ള 18 വയസ്സിന് മുകളിലേക്കുള്ളവരുടെ രജിസ്ട്രേഷൻ കൂടി ഇന്ന് തുടങ്ങുകയാണ്. എങ്ങനെ ഈ സാഹചര്യം മുന്നോട്ട് പോകുമെന്നാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത്? അല്ല, ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്സിൻ, രണ്ട് വാക്സിൻ്റെയും നമുക്കൊരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ അസംസ്കൃത വസ്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്ക് ഈ പറഞ്ഞ 135 കോടി ജനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിനു വേണ്ടിയില്ല.
ലോകത്ത് തന്നെ ഇപ്പോൾ എമർജൻസി യൂസ് വാക്സിൻസ് വന്നാൽ തന്നെ പല രാജ്യങ്ങളായിട്ട് ചെത്തി കിടക്കുന്ന വാക്സിൻ ഇന്ത്യയിൽ വന്നാൽ പോലും നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ പറ്റിയ സാഹചര്യമില്ല. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്തു ആരോഗ്യ പ്രവർത്തകർക്കും ഫ്രണ്ട് ലൈൻ വർക്കേഴ്സും അതുപോലെ തന്നെ ഇലക്ഷനുള്ള ജോലിക്കാർക്കും അതുപോലെ 60+ ആക്കി 45+ ആക്കി ഇപ്പം 18+ ആക്കിയിരുന്നത്. ഏകദേശം നമുക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ തന്നെ 45+ തന്നെ 1.1 crore ആൾക്കാർക്ക് നമുക്ക് വാക്സിനേറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. അതിൽ തന്നെ ഏകദേശം 50-60 ലക്ഷം ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. വാക്സിൻ വരുന്ന ലിമിറ്റഡ് സ്റ്റോക്കിലാണ് വരുന്നത്. ഇനിയിപ്പം 18+ വരുമ്പം തന്നെ ഏകദേശം എല്ലാം കൂടി ചേർത്ത് 2 കോടിയോളം ജനങ്ങൾക്ക് നമുക്ക് കേരളത്തിൽ തന്നെ കൊടുക്കാൻ കിടക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് വാക്സിൻ എത്ര പ്രിക്യൂർ ചെയ്താലും ശരി, നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നതനുസരിച്ച് അതിന്റെ ഒരു വിഹിതം മാത്രം കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കേരളം പോകുന്നത്. അതൊരു ഫാക്റ്റാണ്, അതൊരു പ്രാക്ടിക്കൽ ആസ്പെക്ട് ആണ്. പ്രായോഗിക വശം നമ്മൾ എന്തായാലും മനസ്സിലാക്കിയെങ്കിലേ പറ്റുള്ളൂ. ആ പ്രായോഗികം നമുക്ക് ശരിയാക്കി എടുക്കണമെങ്കിൽ ചിലപ്പോൾ 2, 3, 4, 5, 6 മാസങ്ങൾ വേണ്ടി വന്നിരിക്കാം. അപ്പൊ ഏതൊക്കെ നമ്മൾ ശ്രമിച്ചാലും ശരി, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടാൻ പോകുന്ന വാക്സിൻ്റെ അളവ് കുറവായിരിക്കും. അതനുസരിച്ച് നമ്മുടെ ടൈം കാത്ത് ചെയ്തുകൊണ്ട് നമ്മളെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പോയി എടുക്കുക തന്നെ വേണം. നമ്മൾ ബഹളം കൂട്ടുകയോ അല്ലെങ്കിൽ വാക്സിനേഷൻ സെന്ററിൽ പോയി നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാതെ ബഹളം ഉണ്ടാക്കിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇപ്പൊ കേരള ഗവൺമെന്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്റർ സ്ലോട്ട് എടുക്കുക, ആ സ്ലോട്ടിൽ ടൈമിൽ തന്നെ പോവുക, ആ ടൈമിൽ നമ്മൾ വാക്സിനേറ്റ് ചെയ്യുക, തിരിച്ചു വരുന്ന രീതിയിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോകേണ്ടി വരും. എന്തായാലും ശനിയാഴ്ച കൊണ്ടിട്ട് ശരിയാവോ? എന്ത് കിട്ടുന്നില്ലെന്നുള്ളതാണ്, സ്ലോട്ട് കിട്ടുന്നില്ലെന്നുള്ളത്. നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇപ്പം ഈ വാക്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ നാളത്തേക്കുള്ള വാക്സിനേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ സൈറ്റ് ഓപ്പൺ ആക്കുന്നത് ഇന്ന് ഉച്ചയ്ക്കും അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകത്തായിരിക്കും. ഓരോ സ്ഥലത്തും 100-200 വാക്സിൻ വെച്ച് സ്ഥലമായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 1-2 മണിക്കൂറിനകത്ത് ഇതെല്ലാം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് മാറിപ്പോവാണ് ചെയ്ത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് അവൈലബിൾ അല്ലെന്ന് പറഞ്ഞുതന്നെയാണ് വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഉച്ച സമയത്തും വൈകുന്നേരത്തും നമ്മൾ എല്ലാ സ്ലോട്ടും ഡിസ്ട്രിക്ട് വെച്ച് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് പറ്റുന്ന സ്ഥലങ്ങൾ, അത് നമ്മൾ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോകേണ്ട അതും പ്രൈവറ്റ് പറഞ്ഞ പ്രൈവറ്റ് നമ്മുടെ സ്ലോട്ട് നിശ്ചയിച്ച് മുമ്പോട്ട് പോകണം. പക്ഷെ എനിക്കൊന്ന് വാക്സിന്റെ അവൈലബിലിറ്റി കുറച്ചുകൂടെ കൂടിക്കഴിഞ്ഞാൽ പല ദിവസങ്ങളിൽ ഇപ്പൊ ഒരു ദിവസം മാത്രം നമുക്ക് പലരും ചോദിച്ചതുകൊണ്ടാണ് സാറിനോട് ക്ലാരിഫൈ. നമ്മൾ ഉച്ച തൊട്ട് വൈകുന്നേരം ഉള്ള സമയത്താണ് ഇത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അല്ലേ? കൂടുതലും നമുക്ക് ഇന്നത്തെ വാക്സിനേഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് നാളത്തേക്ക് എന്ത് നീക്കിയിരിപ്പുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം, യൂഷ്വലി ഇന്നലെ തന്നെ നോക്കിയിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം 1 മണിക്ക് ശേഷമാണ് ഈ സൈറ്റിൽ ഓപ്പൺ ആക്കിയത്. കാര്യം നമുക്ക് നാളത്തേക്ക് എന്ത് നീക്കിയിരിപ്പുണ്ടെന്ന് നമുക്ക് അറിയില്ല. എത്ര വാക്സിൻ ഉണ്ടോ നടത്തില്ല, എവിടെയൊക്കെ നമുക്ക് സ്ലോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഒരുപാട് വാക്സിൻ നമ്മുടെ കയ്യിൽ ഉള്ള സമയത്ത് പ്രശ്നമില്ലാതെ നമ്മൾ 1 ആഴ്ചയും 10 ദിവസമൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഗവൺമെന്റിലും പ്രൈവറ്റ്. പക്ഷെ ഇപ്പം ഏകദേശം കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ അനുസരിച്ച് 3 ലക്ഷം സംതിങ് വാക്സിനേഷൻ നമുക്ക് ഇപ്പൊ അവൈലബിലിറ്റി ഉള്ളൂ. ഇപ്പൊ എല്ലാ ജില്ലകളും മാറി തിരിഞ്ഞ് പല ഇൻസ്റ്റിറ്റ്യൂഷനും കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ അവൈലബിലിറ്റി കുറയും. അപ്പൊ അതനുസരിച്ച് മാത്രം നമുക്ക് പിറ്റേ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ വാക്കേരിപ്പ് ഇല്ലെങ്കിൽ നാളെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് തിരിച്ചുകൊണ്ടൊരു സാഹചര്യം പലപ്പോഴും പണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് വരാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഒരു ചെറിയൊരു നമ്മളെ കയ്യിൽ നിന്ന് ചെറിയൊരു ഒരു എന്താ പറയണ്ട കുറച്ചൊരു നമ്മളൊന്ന് ഒരു മനസാന്നിധ്യം കാണിച്ചുകൊണ്ട് 3 ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ വാക്സിൻ വരുന്നതനുസരിച്ച് മുമ്പോട്ട് പോകുന്നതന്നെയായിരിക്കും എന്നുള്ളത് എനിക്ക് അഭിപ്രായമുണ്ട്. ഒരു സംശയം ചോദിക്കട്ടെ, കാരണം ഈ സെക്കൻഡ് ഡോസ് എടുക്കുന്ന ആളുകളാണ് അവർക്ക് സെക്കൻഡ് ഡോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, കോവിഷീൽഡിന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ 28 ഡേയ്സ് ഗ്യാപ്പ് മറ്റു 42 ഡേയ്സ് ആണ് ഗ്യാപ്പ് പറഞ്ഞത്. 42 ഡേയ്സ് തന്നെ എടുക്കണം എന്നല്ലാണ് അർത്ഥം. 42 ഡേയ്സ് തൊട്ട് നമുക്ക് 3 മാസത്തെ എടുത്താൽ മതിയാവും. കാര്യം ഒരുപാട് സ്റ്റഡീസ് കണക്കാക്കുന്ന കോവിഷീൽഡിനെ പോലുള്ള വാക്സിനുകൾ, വെക്ടർ ബോൺ വെക്ടർ നമ്മുടെ അഡിനോ വൈറസ് ഉള്ള വെക്ടർ ഉൾപ്പെടെയുള്ള വാക്സിനുകൾ സമയം നീട്ടി 3 മാസത്തെ എടുക്കുന്ന കുറച്ചുകൂടി എഫക്റ്റീവ്നെസ് കൂടുതലാണ്. ഇവിടെ നമുക്കൊരു പ്രശ്നം വന്ന എല്ലാവരും ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് കോൾ വരുന്നുണ്ട്. എനിക്ക് 42 ദിവസമായി, 43 ദിവസമായ ടെൻഷൻ കൂടുതലാണ്. എനിക്ക് കിട്ടാതെ വരുമോ, കിട്ടാ വന്നാൽ പ്രശ്നം വരുന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്കൊരു ഒരു സിസ്റ്റം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ 3 മാസത്തിനപ്പുറത്തേക്ക് ഒരു കാരണവശാൽ അല്ലെങ്കിൽ മിനിമം ഒരു 60 ദിവസത്തിനപ്പുറത്തേക്ക് പോകാത്ത രീതിയിൽ സിസ്റ്റം നമ്മുടെ കൊണ്ടുവരും. അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം ഇതെല്ലാം ഇപ്പൊ 58-56 ഡേയ്സ് ആയി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് തന്നെ ആരോഗ്യ വകുപ്പ് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാരണവശാലും സെക്കൻഡ് ഡോസ് മുടങ്ങി പോകുന്ന സെക്കൻഡ് ഡോസ് ഇട്ടിട്ട് ഫസ്റ്റ് ഡോസ് കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഒരിക്കലും ആരും പോകത്തുമില്ല. അങ്ങനെ പേടിക്കുകയും വേണ്ട. അപ്പൊ 42 ഡേയ്സ് എന്നുള്ള കട്ട് ഓഫ് അല്ല. 42 ഡേയ്സ് 3 മാസം നമ്മൾ എടുത്താൽ മതി. കുറച്ച് സാവകാശം അക്കാര്യത്തിൽ കാണിക്കാം. കോവാക്സിന്റെ കാര്യത്തിൽ നമ്മൾ 28 ഡേയ്സ് തന്നെ പറയുന്നുണ്ട്. 28 ഡേയ്സിനകത്തും ഒരു 8 ആഴ്ചക്കകത്ത് നമുക്ക് 6 ആഴ്ചക്കകത്ത് എടുക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയും വേണം. അപ്പൊ കൂടുതൽ പേരും കോവിഷീൽഡ് എടുത്തുകൊണ്ടാണ് ഈ പ്രശ്നം നമുക്കുള്ളത്. അപ്പൊ അത് എന്തായാലും വാക്സിൻ വരുന്നതനുസരിച്ച് നമുക്ക് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആക്ച്വലി രോഗപ്രതിരോധത്തിന്റെ ഒരു ആം തന്നെയാണ് വാക്സിനേഷൻ. നമ്മൾ സ്വീകരിക്കുന്ന പ്രതിരോധ നടപടിയുടെ കൂടെ തന്നെ വാക്സിനേഷനും രോഗങ്ങളെ കണ്ടുപിടിക്കാൻ ഐസൊലേഷൻ ട്രീറ്റ്മെന്റ് 3 കാര്യങ്ങളും 3 ആമായിട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് നിയർ ഫ്യൂച്ചറിൽ നമുക്ക് കോവിഡിനെ നമുക്ക് അകറ്റി നടത്താൻ പറ്റുള്ളൂ. വാക്സിനേഷൻ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും കിട്ടണം തന്നെയാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹം. എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെ ആഗ്രഹം അത് തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി മാക്സിമം ഡോസ് കിട്ടണം. അതിന്റെ ലോജിസ്റ്റിക്സ് വശവും അതിന്റെ പ്രാക്ടിക്കൽ വശവും കൂടി ആലോചിച്ചുകൊണ്ട്
പരമാവധി നമ്മൾ ഇതിന്റെ പുറകെ തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ വാക്സിനേഷൻ ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഷെഡ്യൂൾ ചെയ്ത് തന്നെ പോകണമെന്നുള്ള ആഗ്രഹം എന്നാണ് എനിക്ക് മുമ്പോട്ട് വന്നത്. സാർ തിരക്കിലെന്ന് അറിയാം, എന്നാലും ഒരു സംശയമുണ്ട്. ഒരുപാട് പ്രേക്ഷകരല്ല അവന്റെ ബന്ധുക്കളൊക്കെ ചോദിക്കുന്നതാണ്. ഇപ്പൊ വാക്സിൻ എടുത്തു, ഇനിയിപ്പോ സാർ പറഞ്ഞ ഒരു കോവിഷീൽഡ് ആണെങ്കിൽ 4-5 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിലും കുഴപ്പമില്ല, എഫക്റ്റീവ് ആണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ കോവിഡ് ഇങ്ങനെ വ്യാപിക്കുകയാണല്ലോ, അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ കോവിഡ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? പിന്നെ ഇതിനകത്ത് കോവിഡ് വന്നാൽ തന്നെ നമ്മൾ വാക്സിനേഷൻ കൊടുക്കണം തന്നെയാണ് പറഞ്ഞത്. അഥവാ നേരത്തെ കോവിഡ് ബാധിച്ച ആൾക്കാർക്ക് പോലും 28 ഡേയ്സ് കഴിഞ്ഞ വാക്സിനേഷൻ കൊടുക്കണം തന്നെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു ഡോസ് എടുത്ത് പിന്നീട് കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ വിഷയങ്ങളാണ് ഇപ്പൊ പറഞ്ഞ ചർച്ച ചെയ്യുന്നത്. കോവിഷീൽഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ഡോസ് എടുത്ത് കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ പോലും, കോവിഡ് പോസിറ്റീവ് ആയാൽ പോലും രോഗ മാറിയതിന് ശേഷം, നമുക്കിപ്പം പുതിയ ഗൈഡ്ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്, 3 ദിവസം സിംപ്റ്റമാറ്റിക് ആണെങ്കിൽ രോഗം മാറിയെന്ന രീതിയിൽ തന്നെ നമുക്ക് ഹോം ഐസൊലേഷനൊക്കെ പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു 28 ഡേയ്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോവിഷീൽഡ് തന്നെ എടുക്കാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ 3 മാസം വിൻഡോ പീരീഡ് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഇപ്പത്തെ ഡേറ്റ് വെച്ച് നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം ഫസ്റ്റ് ഡോസ് എടുത്ത് ഒരു പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ തന്നെ 28 ദിവസം കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് ഡോസ് എടുത്ത് നമുക്ക് ഇമ്മ്യൂണൈസ് ആവാം. വാക്സിനേഷനും രോഗം വരുന്നതും തമ്മിൽ രണ്ട് ഡിഫറൻ്റ് ആണ്. രണ്ടും നമുക്ക് ആവശ്യമാണ്. വാക്സിനേഷൻ ഒരു കാരണവശാലും രോഗം വന്നെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല. സാർ പറഞ്ഞു വരുന്ന ക്ഷാമം ഒരു യാഥാർത്ഥ്യമാണ്, നമ്മൾ മനസാന്നിധ്യത്തോടുകൂടി അതിനെ കൈകാര്യം ചെയ്യണം അല്ലേ? അതെ അതെ, എല്ലാവർക്കും വാക്സിൻ കിട്ടണം, കിട്ടും ഉറപ്പാണ്. പക്ഷെ ചെറിയ താമസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും നമ്മൾ മനസാന്നിധ്യത്തോട് പോകണം. നമ്മളിപ്പോ എത്ര ബഹളം വെച്ചാലും, നമ്മളിപ്പോ എത്ര അജിറ്റേഷൻ വെച്ചാലും നമുക്ക് കിട്ടാനുള്ള വാക്സിൻ നമുക്കറിയാം. ഇന്ത്യയിലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അനുസരിച്ച് നമുക്കറിയാം കിട്ടാനുള്ള വാക്സിനേഷൻ ലിമിറ്റേഷൻ ഉണ്ട്. ഫൈസറിന്റെയും മോഡേണയുടെ ഒക്കെ വാക്സിൻ ഉണ്ട്. പക്ഷെ അതൊക്കെ പുറം രാജ്യങ്ങളൊക്കെ 1500-3000 വിലയുള്ളതാണ്. ഇന്ത്യ പോലെ കണ്ടിൽ 135 കോടി ജനങ്ങൾക്കാണ് വാക്സിനേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഇസ്രായേലൊക്കെ പറഞ്ഞ 1 കോടി താഴെ വാക്സിൻ, 1 കോടി 10 പോപ്പുലേഷൻ ഉള്ള കൺട്രിയാണ് അവർ, ഇത്ര ശതമാനം 60% ആൾക്കാരെ വാക്സിനേറ്റ് എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ 3 കോടി ജനങ്ങളുണ്ട്. ഇത്ര പ്രദേശം 23 കോടിക്ക് മുകളിൽ ജനങ്ങളുണ്ട്. അപ്പൊ ഇവരെല്ലാം അവരെ പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. നമ്മുടെ സമൂഹം ഒന്നിച്ച് രക്ഷപ്പെട്ടെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും കിട്ടണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. അതിനുവേണ്ടി ചെറിയൊരു ശതമാനം 1 വർഷത്തിൽ കൂടി നമ്മൾ ക്ഷമിച്ചു, 1.5 വർഷത്തോളം നമ്മൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ അടുത്ത 6 മാസത്തിനകത്ത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വാക്സിൻ കിട്ടാൻ സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. ഇപ്പോഴൊരു ക്രൈസിസ് ഒരു താൽക്കാലികം ക്രൈസിസ് ആണ്. അത് എന്തായാലും 1-2 ആഴ്ചയ്ക്ക് അത് റിസോൾവ് ചെയ്യും. അതൊക്കെ ചെറിയൊരു മനസാന്നിധ്യം കാണിച്ചുകൊണ്ട്, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം. വാക്സിൻ്റെ എല്ലാ ദിവസവും നമ്മൾ അവൈലബിലിറ്റി നോക്കണം, അത് ഷെഡ്യൂൾ ചെയ്യണം. ഷെഡ്യൂൾ ചെയ്യുന്ന അനുസരിച്ച് മാത്രമേ നമ്മൾ പോവുകയും ചെയ്യാവുള്ളൂ. വളരെ വളരെയധികം നന്ദി. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല. ഏറ്റവും ആശ്വാസമായി എനിക്ക് തോന്നുന്നു ഈ സെക്കൻഡ് ഡോസിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരാരും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്നാണ് ഡോക്ടർ വിജയകൃഷ്ണൻ പറയുന്നത്. കാരണം 42 ദിവസം എന്നുള്ളതല്ല, 42 ദിവസം കഴിഞ്ഞ് 3 മാസം വരെ നിങ്ങൾക്ക് എഫക്റ്റീവ്നെസ് കൂടുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? 3 മാസം കഴിഞ്ഞിരിക്കുമ്പോൾ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആണ് എന്നും അദ്ദേഹം പറഞ്ഞു. തരും ഒരു വളരെ ആശ്വാസമായ, കാരണം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ആദ്യത്തെ ഡോസും കഴിഞ്ഞു രണ്ടാമത്തെ ഡോസിന് സ്ലോട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷമയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം തൊട്ട് വൈകുന്നേരം വരെ അല്ലെ സ്ലോട്ടുകൾ നോക്കുക. ഇന്നിപ്പോ 2.5 ലക്ഷം അങ്ങോട്ട് ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുതിയ അലോട്ട്മെന്റ് ഉച്ചയ്ക്ക് 1 മണി 2 മണിക്ക് ശേഷം 2 മണിയോടുകൂടി വെബ്സൈറ്റിലേക്ക് കയറി നോക്കിയാൽ, കോവിൻ സൈറ്റിലേക്ക് കയറി നോക്കിയാൽ ഒരുപക്ഷെ നാളെ ഈ വരും ദിവസങ്ങളിൽ വാക്സിനേഷനുള്ള സ്ലോട്ട് കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഒരു 3-4 2-3 ആഴ്ചകൾ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒന്നര വർഷം നമ്മൾ ബേജാറായി ടെൻഷൻ അടിച്ചു, ഇനി കുറച്ച് കാലം കൂടിയുള്ളു, അത് മനസാന്നിധ്യത്തിലൂടെ കൈകാര്യം ചെയ്യുക. ഏതായാലും വാക്സിൻ ക്ഷാമം എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പാനിക്കാവാതിരിക്കുക, മനസാന്നിധ്യത്തിലൂടെ ഇരിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള പോകും വഴി. ഏതായാലും ഇത് വന്നാലേ നമുക്കിത് കുത്തിവെക്കാൻ പറ്റൂ. തീർച്ചയായും. അതുകൊണ്ട് കാത്തിരിക്കുക, എല്ലാവരും ഒരു ഇടവേള എടുത്തു പോകാൻ വരാം. +1 വിദ്യാർത്ഥി തലവടി സ്വദേശി ബിജോയാണ് 2 വയസ്സുകാരൻ അച്ഛുവിന് രക്ഷകനായത്. താരാവ് കർഷകനായ അച്ഛനൊപ്പം വയലിലെത്തിയതായിരുന്നു ബിജോ. തലവടി കോതപ്പഴശ്ശേരി റോയിച്ചന്റെ 2 വയസ്സുകാരൻ മകൻ അച്ചുവാണ് അപകടത്തിൽപ്പെട്ടത്. സഹോദരനൊപ്പം വീട്ടുമുറ്റത്ത് കളിച്ചിരുന്ന കുട്ടി വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് പോവുകയും കാൽവഴുതി സമീപത്തെ പാടശേഖരത്തിൽ വീഴുകയുമായിരുന്നു. താറാവ് കർഷകനായ അച്ഛൻ ബാബുവിന് ചായ കൊടുത്തിട്ട് മടങ്ങുകയായിരുന്ന ബിജോ വെള്ളക്കെട്ടിലെ അനക്കം കണ്ട് നടത്തിയ തെരച്ചിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. ബിജോ കുട്ടിയെ വാരിയെടുത്ത് സമീപത്തെ വീട്ടിലേക്ക് ഓടിയെത്തി. നേരെ വെള്ളത്തിലോട്ട് വീഴുകയായിരുന്നു. അപ്പം ഞാനിവിടെ അച്ഛന് വെള്ളം കൊടുത്തിട്ട് സൈക്കിളിലിരിക്കുകയായിരുന്നു. അപ്പോൾ അക്കരയിൽ നിന്ന് വെള്ളം വരാനായിട്ട്, അപ്പം ചേട്ടൻ വരാൻ കുറച്ച് താമസിച്ച്, അപ്പോഴേ ഇവൻ ഓടി വന്ന് വെള്ളത്തിലോട്ട് വീഴുന്നത്. എന്നിട്ട് ഞാൻ ഓടിപ്പോയി ചാടി അവനെ എടുത്തോണ്ട് വന്നു. വീട്ടുകാർ കുട്ടിക്ക് പ്രഥമ ശുശ്രൂഷ നൽകി. വിവരമറിഞ്ഞ നിരവധി പേരാണ് അഭിനന്ദനങ്ങൾ അറിയിക്കാനായി ബിജോയെ തേടി എത്തുന്നത്. തലവടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ബിജോ. News 18 ആലപ്പുഴ. കൊല്ലം ശങ്കരമംഗലത്ത് നിന്നുള്ള അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഹിറ്റായി ഓടുകയാണ്.
സംഭവം നടന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ്. നിയന്ത്രണം വിട്ട പെട്ടിയോട്ടോ ദേശീയപാത വെറുതെ ഹോട്ടൽ മുറ്റത്തേക്ക് പാഞ്ഞുകയറി മറിഞ്ഞു. ഹോട്ടൽ ജീവനക്കാരൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്തായിരുന്നു അപകടം. എനിക്കതല്ല, വണ്ടി അന്നിങ്ങനെ മറിഞ്ഞു നിന്നിട്ട് നടന്നു പോയ ചേട്ടനുണ്ടല്ലോ, പുള്ളിയുടെ വിഷയമല്ല, പുള്ളി ഒരു ഭാവഭേദമില്ലാതെ അതേപോലെ തിരിച്ച് നടത്തങ്ങ് പോവാണ്. തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ചിലപ്പോൾ ഈ കിളി പറന്നു പോയതായിരിക്കും, പെട്ടെന്ന് രക്ഷപ്പെട്ടൊരു അമ്പരപ്പ് പോയതായിരിക്കും. ഏതായാലും ഗംഭീര വിഷയമാണ്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഇരട്ടി സീറ്റുകൾ LDF നേടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി ഇഞ്ചൻ മോഹൻദാസ്. പൊന്നാനി, തവനൂർ, താനൂർ, നിലമ്പൂർ സീറ്റുകൾക്കൊപ്പം 4 സീറ്റുകളിലാണ് പ്രതീക്ഷ. മങ്കട, പെരിന്തൽമണ്ണ, തിരൂരങ്ങാടി, തിരൂർ എന്നീ മണ്ഡലങ്ങൾ കൂടി ഇത്തവണ LDFന് ലഭിക്കും. മലപ്പുറം പാർലമെൻറ് ഉപതെരഞ്ഞെടുപ്പിലും LDF നേട്ടം കൈവരിക്കുമെന്നും കെ എൻ മോഹൻദാസ് ന്യൂസ് 18 പറഞ്ഞു. നമ്മോടൊപ്പം CPM ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ആണ് ചേരുന്നത്. കഴിഞ്ഞ തവണ 4 സീറ്റുകളായിരുന്നു, ഇത്തവണ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുവെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് ഏറ്റവും അവസാനം കണക്കുകളെല്ലാം വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വളരെ മികച്ച മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ LDF മലപ്പുറം ജില്ലയിൽ കാഴ്ചവെക്കും. സീറ്റും അതുപോലെ തന്നെ വോട്ട് ഷെയറും നല്ല തോതിൽ വർദ്ധിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുമെന്നാണ് ഞങ്ങൾ താഴെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരം വിലയിരുത്തിയപ്പോൾ ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ള നിഗമനം. എത്ര സീറ്റുകൾ അധികമായിട്ട് നേടാം? നിലവിൽ 4 സീറ്റാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ വളരെ തുച്ഛ വോട്ടിനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഇക്കുറി 8 സീറ്റ് എങ്കിലും ചുരുങ്ങിയത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഏതെല്ലാം സീറ്റുകളാണ് പ്രതീക്ഷ? നിലവിലുള്ള 4 എണ്ണം നിലനിർത്തും. അതിൻ്റെ പുറമെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ വോട്ടിന് നഷ്ടപ്പെട്ട പെരിന്തൽമണ്ണ, മങ്കട, അതുപോലെ തന്നെ പിന്നെ തിരുരങ്ങാടി, തിരൂർ തുടങ്ങിയിട്ടുള്ള സീറ്റുകൾ, അല്ലാത്ത സീറ്റുകളും ഇപ്പോൾ കുണ്ടോട്ടിയൊക്കെ നല്ല വിജയസാധ്യതയാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. 8-ൽ കൂടുതൽ മിനിമം 8 സീറ്റ് എങ്കിലും ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. മലപ്പുറം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഫലവും ഇതോടൊപ്പം വരികയാണ്. എന്താണ് സാനു ഒട്ടിമറിജയം നേടുമോ അതോ ലീഗിന്റെ ഭൂരിപക്ഷം കൂടുമോ? മലപ്പുറം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിക്കുണ്ടാവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഇതൊരു പാഠമായി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ ജനങ്ങളുടെ മേൽ അനാവശ്യമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനെതിരെ ലീഗ് അണികളിൽ തന്നെ വലിയ രോഷമുണ്ട്. ആ രോഷവും പ്രതിഷേധവും ഒക്കെ തന്നെ മലപ്പുറം പാർലമെൻറ് മണ്ഡലത്തിൽ വോട്ടിൻ്റെ തലത്തിൽ പ്രതിഫലിക്കും. ഇതാണ് ഞങ്ങൾ അത് സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. കോവിഡ് വ്യാപനത്തിനിടയിലാണ് നമ്മൾ നിൽക്കുന്നത്. 2-ാം തീയതി ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം ഏറെ നിർദ്ദേശങ്ങൾ, അതായത് നിയന്ത്രണങ്ങൾ വേണമെന്നൊരു അഭിപ്രായമാണ് ഉയർന്നിരിക്കുന്നത്. എന്താണ് പാർട്ടി അതേക്കുറിച്ച് അണികൾക്ക് നിൽക്കുന്നത്? സർക്കാരും ഇലക്ഷൻ കമ്മീഷനും എന്തെല്ലാം നിയന്ത്രണങ്ങൾ ആണോ നിർദ്ദേശിക്കുന്നത് ആ നിയന്ത്രണങ്ങൾ അക്ഷരം പ്രതി ഞങ്ങൾ നടപ്പാക്കും. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് അപ്പോൾ കൗണ്ടിംഗ് ഡേ. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് മെയ് 2-ാം തീയതി ഞങ്ങൾ കാണുന്നത്. മുൻപൊന്നുമില്ലാത്ത രീതിയിലുള്ള നേട്ടം ഇടതുപക്ഷം മലപ്പുറം ജില്ലയിൽ ഇത്തവണ കൈവരിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. In association with അക്ഷണത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണില്ല. ആദാമിന്റെ ചായക്കട.